നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് ആദിപുരുഷ് എന്ന സിനിമയുടെ ട്രെയിലറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു വിവാദത്തെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യം ആ ഒരു പോസ്റ്റിന്റെ ഒരു ഉള്ളടക്കം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. 24 ന്യൂസിന്റെ ഒരു പോസ്റ്റ് ആണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആദിപുരുഷ് പ്രദർശിപ്പിക്കുന്ന എല്ലാ തിയേറ്ററുകളിലും ഹനുമാന് വേണ്ടി ഒരു സീറ്റ് മാറ്റിവെക്കണം എന്നാണ് പറയുന്നത്. അത് അവരെല്ലാവരും കൂടി എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. അതിന്റെ ഉള്ളടക്കത്തിലായിട്ട് പറയുന്നത്, പ്രഭാസ് നായകനായി പുറത്തിറങ്ങാൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ആദിപുരുഷ് പ്രദർശിപ്പിക്കുന്ന എല്ലാ തിയേറ്ററുകളിലും ഹനുമാന് വേണ്ടി ഒരു സീറ്റ് ഒഴിച്ചിടാൻ തീരുമാനം. ഒരു ഷോയിലും ഈ സീറ്റ് ആർക്കും നൽകില്ലെന്ന് അണിയറ പ്രവർത്തകർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. രാമായണവുമായി ബന്ധപ്പെട്ട് ഓം റാവു അണിയിച്ചൊരുക്കുന്ന ചിത്രമാണ് ആദിപുരുഷ്. ഈ മാസം 16 ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. എന്തൊരു കോമഡി അല്ല ഈ ഒരു സംഭവം. അതായത് ഹനുമാന് വേണ്ടി, ഈ സിനിമ കാണാൻ ഹനുമാൻ വരും, രാമായണ പാരായണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ ചടങ്ങുകളിലും ഹനുമാൻ വരും, അതുകൊണ്ട് ഈ ചിത്രം കാണാൻ ഹനുമാൻ വരും, ഹനുമാന് വേണ്ടി ഒരു സീറ്റ് മാറ്റിയിടണം എന്നൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ കേരളത്തില് ഈ ഒരു സിനിമ പ്രദർശിക്കുകയാണ്. ഒരുപക്ഷെ ഫുള്ളായിട്ടല്ല ഈ സിനിമ ഓടുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സീറ്റിലും ഹനുമാൻ ഇരിക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഹൗസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു തിയേറ്ററിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു സീറ്റ് ഹനുമാന് വേണ്ടി മാറ്റി വെച്ചിരിക്കുക, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആളുകളുടെ ചിന്താഗതി എന്തായിരിക്കും? എത്ര കോമഡി ആയിരിക്കും? നമ്മുടെ കേരളത്തിന്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു കോമഡി. ഇതൊരു സിനിമയെ സിനിമയായി കാണാനല്ല അവർ ശ്രമിക്കുന്നത്, ഇതിന്റെ അണിയറ പ്രവർത്തകർ. അതിസാന്ദ്രമാക്കണം, അതുമായി ഉൾക്കൊള്ളുന്ന ആളുകളിലേക്ക് ഇത് കുത്തി നിറച്ചെത്തണം എന്നുള്ള വിശ്വാസത്തിന്റെ കുട പിടിച്ചിട്ടാണ് അവർ ഈ ഒരു ഹനുമാന് വേണ്ടി ഒരു സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത്. എന്താണിത്? എനിക്കിത് ആദ്യമായി, ഞാൻ കേൾക്കുന്ന ഇന്ത്യൻ സിനിമയിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു സിനിമ, ഇതൊരു 1600 കോടി രൂപയുടെ സിനിമയാണ്. മറ്റേതൊക്കെ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും? മറ്റേതൊക്കെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും? പ്രഭാസ് എന്നൊരു നടന്റെ ഒരു ഇമേജ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടറുടെ ഒരു ഇമേജ് ഉണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ അതിന് അണിയർ പ്രവർത്തകരുടെ ഗ്രാഫിക്സിന്റെ ഇതിൻ്റെയൊക്കെ ഒരു രീതിയിൽ ഈ പടം ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാം. നല്ല പടമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓടും എന്നുള്ള കാര്യത്തിൽ യാതൊരു വക സംശയവും ഇല്ല. പക്ഷേ ഇത് ഈ ഒരു രീതിയിൽ ഭക്തിയുടെ ആ ഒരു കുടുംബിനി കൊണ്ടിട്ടുള്ള ഒരു ഒരു ആശയത്തെ എന്തിനാണ് തിയേറ്ററുകളിലേക്ക് ഇത് വലിച്ചിറക്കുന്നത്? തിയേറ്ററുകൾ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റും മാത്രം വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ കുറച്ച് ശാന്തമായും അല്ലെങ്കിൽ മനസ്സിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നമ്മളൊന്ന് കൂളാവാൻ പോയിരിക്കുന്ന ഒരു സ്ഥലത്ത് അതിനുവേണ്ടി ഒരു ഹനുമാന് വേണ്ടി ഒരു സീറ്റ്, ഹനുമാൻ രാമൻ വരുമ്പോൾ അവിടെ ഹനുമാനും വരും, എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എവിടേക്കാണ് നമ്മുടെ സിനിമയുടെ ഗതി പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ഇത് നല്ല പടമായിരിക്കാം. നല്ല പടമാണെന്നുണ്ടെങ്കിൽ ഹനുമാൻ പോലും സീറ്റ് കിട്ടാത്തൊരവസ്ഥ കേരളത്തിൽ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിന് നേരെ മറച്ചാണെന്നുണ്ടെങ്കിൽ ഹനുമാനും മാത്രം ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പ്രഭാസും ഈ പടത്തിന്റെ അണിയറ പ്രവർത്തകരും കൊണ്ടുപോകരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സത്യത്തിൽ ഞാൻ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ, 24 ന്യൂസിന്റെ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വളരെയധികം അതിശയിച്ചു. എങ്ങനെയാണ് ഇത് പറയാൻ തന്നെ ഒരു ലജ്ജ തോന്നുന്നില്ലേ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ഒരു പക്ഷെ വിശ്വാസികൾക്ക് പോലും ഇത് ഒരു പക്ഷെ ഉൾക്കൊള്ളാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും കൂടുതൽ ഇതിന് ലൈക്ക് അല്ല കിട്ടിയിരുന്നത്, ഏറ്റവും കൂടുതൽ ചിരിയുടെ ഇമോജി എന്നൊക്കെ പറയില്ലേ, ചിരിയുടെ ആ ഒരു എംബ്ലല്ലേ, ആ ഒരു സംഭവമാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത്. 1.6K ആണ് ഇതിന് സ്മൈലിന്റെ എംബ്ലം കിട്ടിയേക്കുന്നത്. ലൈക്ക് വെറും 544 ലൈക്സ് ആണ് ഇതിന് കിട്ടിയേക്കുന്നത്. പിന്നെ ഓ ഫാക്ടർ 12, ലവ് 16, സാഡായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. സാഡാറ്, ദേഷ്യത്തിൽ ഒരാളെ ഇട്ടിട്ടുള്ള, ശരിക്കും ദേഷ്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഇടേണ്ടത്. ഇത്തരം കാര്യങ്ങളെ ഒന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. സിനിമ സിനിമയായിട്ട് കാണുക, അതിനുശേഷം ഇല്ലെങ്കിൽ ഈ പരിപാടി ചെയ്യാതിരുന്നാൽ പോരെ. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു പടം കാണാൻ ഒരാൾ ചെല്ലുമ്പോൾ അവിടെ ഒരു സീറ്റ് ഒഴിച്ചിടണം, ആ ഒരു സീറ്റിൽ ദൈവം വരും അല്ലെങ്കിൽ ഹനുമാൻ വരും എന്നൊക്കെ പറയുന്നത് ഏത് കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഒരു നമ്മൾ മുൻപോട്ടല്ല. ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മുൻപോട്ടല്ല പോകുന്നത്, പിൻപോട്ടാണ് പോകുന്നത്. ഒരിക്കലും നമ്മൾ പിൻപോട്ട് പോകരുത്. ഒരു അടി വെക്കുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ സ്റ്റെപ്പാണെന്നുണ്ടെങ്കിൽ പോലും മുന്നോട്ട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ എനിക്കിതിൻ്റെ അണിയറ പ്രവർത്തകരോട് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ പടത്തിനെ പ്രൊമോട്ട് ചെയ്യരുത്. നിങ്ങൾ പോസിറ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്യൂ. നല്ല പടമാണെന്ന് പറയൂ, ഭക്തിസാന്ദ്രമായിട്ടുള്ള പടമാണെന്ന് പറയൂ, ഇതിൽ രാമനും സീതയും ഹനുമാനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞോളൂ. അതൊക്കെ നിങ്ങളുടെ സിനിമയിലെ കണ്ടന്റ് ബേസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ
ഇത് കാണാൻ ഹനുമാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പടച്ചതമ്പുരാനെ എനിക്കിത് സഹിക്കാൻ വയ്യ. ഇതെങ്ങനെയാണ് അവർക്ക് ഇത് പറയാൻ പറ്റുന്നത്? പ്രത്യേകിച്ച് ഇത് എങ്ങനെയാണ് ജനങ്ങൾ ഉൾക്കൊള്ളുക? എന്തായാലും കേരളത്തിൽ ബഹുഭൂരിപക്ഷം പേരും എന്താ പറയാ, ഇത് ഇതിനെ ചിരിച്ചു തള്ളുകയാണെന്നാണ് ഇതിലെ പോസ്റ്റിന്റെ കമന്റുകളും അതിന്റെ ഇമോജി ആയിട്ടുള്ള സ്മൈലിംഗ് ആയിട്ടുള്ള ഇമോജികളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇതൊരു തമാശ രീതിയിലാണ് എടുത്തേക്കുന്നത്. പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനെ എങ്ങനെ എടുക്കുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും ട്രെയിലർ കണ്ടു, ട്രെയിലർ എനിക്ക് അത്രയധികം വലിയൊരു വാവ് ഫാക്ടർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കണ്ടു, പക്ഷെ ഒരിക്കലും ട്രെയിലർ കണ്ടിട്ട് നമുക്ക് സിനിമ ഈ രീതിയിലാണ് എന്ന് നമുക്ക് ഒരിക്കലും അനുമാനിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് സിനിമ വരട്ടെ, സിനിമ നമുക്ക് കാണാം. സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ ഹനുമാന് പോലും സീറ്റ് കൊടുക്കരുതെന്നാണ് പറയുന്നത്. സിനിമ സൂപ്പർ ഹിറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണുക, ഒരാൾക്കും മറ്റൊരാൾക്കും വേണ്ടിയിട്ട് സീറ്റ് ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ ഹനുമാന് ഇരിക്കാൻ സീറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അദ്ദേഹം ഒരു ദൈവമല്ലേ, ഒരു വിശ്വരൂപമല്ലേ? അപ്പൊ ആളെ എവിടെയെങ്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നമ്മളെക്കാൾ മേലെ എവിടെയെങ്കിലൊക്കെ ഇരുന്നോളൂ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സീറ്റ് പോലും നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിൽ കൊടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇത്തരത്തിലൊരു പടത്തിന്റെ പ്രമോഷനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. പടത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പടം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം, നല്ല ആശയങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ല ആശയങ്ങളാണെന്ന് പറയാം, മോശം ആശയങ്ങളാണെന്നുണ്ടെങ്കിൽ മോശം ആശയമാണെന്ന് പറയാം. പക്ഷെ ഒരിക്കലും ഇതൊക്കെ എന്താ പറയാ, കടിച്ചാ പൊട്ടാത്ത സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ എന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ റിജു വോൾപ്പ്. ബൈ.